ഒരു ചെറുപ്പക്കാരൻ മൗലവി, എം എസ് എമ്മിന്റെ നേതാവായിരുന്ന മൗലവിയാണ്. അയാള് പറഞ്ഞത് എന്താ, ഇപ്പൊ മുജാഹിദുകൾ തമ്മിൽ എങ്ങനെ അവസ്ഥ എന്നറിയോ, ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ വരും, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ സലാം അടക്കണ, ഇതൊക്കെ മുശരിക്കല്ലടാന്നാ ചോദിക്കണത്, കേട്ടോളൂ പറയട്ടെ, നോക്കണങ്ങള് ഒത്തുബിയത്ത് ചൊല്ലിയോ മുശരിക്കാണ് എന്ന് പറഞ്ഞ ഒത്തുബിയത്ത് ചൊല്ലിയാൽ യാ ഗൗസു യാ മുഹയ്യദ്ദീൻ, ഒരു വട്ടം ചൊല്ലിയാൽ നാല് വട്ടം കാഫറാണ് എന്ന് പറഞ്ഞ മുജാഹിദുകൾ, അവരാണ് ഇപ്പൊ പരസ്പരം കാഫറും മുശരിക്കുമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതന്നെ മുഹയ്യദ്ദീൻ ശൈഖിന്റെ കറാമത്ത് പറഞ്ഞത്. ഇതിങ്ങനെ കറാമത്ത് പറഞ്ഞ ആന കുമ്പിട്ടത് പോലെ അങ്ങനെ വരുന്നില്ല, ഇങ്ങനൊക്കെ തന്നെ ഇത് ഉണ്ടാകല്, കേട്ടോളൂ. അവരുടെ ആ മുഹയ്യദ്ദീൻ ശൈഖിന്റെ ഗുരുത്തക്കേട് അത് അങ്ങനെ പറയേണ്ടത് അവിടെ. ആ ഗുരുത്തക്കേടാണ് ഇവർക്ക് ലഭിച്ചത്. മഹാത്മാക്കളെ മുഴുവനും കൊച്ചാക്കി, അവരെയൊക്കെ കാഫറും മുശരിക്കുമാക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിന് അവരിൽ നിന്നേറ്റ ഗുരുത്തക്കേടാണിത്, കേട്ടോളൂ. ആള് പറയണം, എടത്തനാട്ടുകര സെൻട്രലിൽ ഒരാൾ വന്ന് ബസ് ഇറങ്ങണം, അപ്പൊ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് ബസ് കയറണം, അസ്സലാമു അലൈക്കും അറിയാം, അത്ര കുറ്റൊക്കെ വേണോ? ഇന്നലെ വരെ സലാം പറഞ്ഞ ആള് ഇന്ന് കൊടുക്കണം മറുപടി. അതെന്താടാ, ഇജു അസർഫൊക്കെ കാഫറല്ലേ, ഇജും ടി കെ അസർഫൊക്കെ കാഫറല്ലേ, പിന്നെ പെങ്ങളോട് സലാം പറയണ്ടല്ലോ, വയലിഞ്ഞ് വരികയാണേ, വയലിനിപ്പൊ കൊടുക്കണതാ അത്. എന്ത്, ടി കെ അസർഫ് കാഫറാണ്, ജക്കരേസുലായി മുശരിക്കാണ് അല്ലേ, ഇതൊക്കെയാണ് എന്ത് പ്രസംഗത്തിലൂടെയും വയലിലൂടെയും കൊടുക്കാനല്ലേ ആണല്ലോ. കഴിഞ്ഞ ഒന്നര രണ്ടു കൊല്ലം തുടർച്ചയായി കൊടുത്ത കാര്യമാണിത്, ദീർഘമായി കൊടുത്ത കാര്യമാണിത്, മനസ്സിലായോ? അപ്പൊ അവര് പരസ്പരം കാഫറും മുശരിക്കുമാക്കിയിരിക്കുന്നു. മുജാഹിദുകൾ തന്നെ എത്ര ഗ്രൂപ്പാണെന്ന് അവർക്കെന്നെ അറിയാത്ത രൂപത്തിലാണ്.